الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون صدق الله ستي بشواسكلي بشواسني الله سبحانه وتعالى സൂക്ഷിച്ചു കൊണ്ട് മുത്തക്കികളായി ജീവിക്കണം മരിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ഫലസ്തീൻ മണ്ണ് നിർണായകമായ ഒരു പോരാട്ടത്തിന് സാക്ഷിയാവുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ വിമോചനത്തിന്റെ പോരാട്ടമാണ് നടക്കുന്നത്. ഈ ഒരു വെള്ളിയാഴ്ച കുദുസിന്റെ മോചനത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ വിശ്വാസികളുടെ ഐക്യദാർഢ്യവും പ്രാർത്ഥനകളും വേണമെന്ന് കുദുസിന്റെ മണ്ണിലെ നേതാക്കന്മാർ നമ്മോട് ആവശ്യപ്പെടുകയാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ദീനിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് കുദുസ്. അതിനുവേണ്ടി നടക്കുന്ന ഓരോ പോരാട്ടത്തിലും നമ്മുടെ ഓരോ ശ്വാസവും ഉണ്ടായിരിക്കണം, പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം. ഇസ്സത്തിന്റെയും കുവത്തിന്റെയും ഉടമയായ റബ്ബ് ഖുദ്സിൽ എത്രയും പെട്ടെന്ന് ശാന്തിയും സമാധാനവും വിജയവും ചൊരിഞ്ഞ് ഇസ്ലാമിക ലോകത്തെ പ്രത്യേകമായി അനുഗ്രഹിക്കുമാണ്. അവിടെ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ വിശ്വാസികൾ അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട ചില സംഗതികളെ കുറിച്ചാണ് പരിമിതമായ സമയത്തിനുള്ളിൽ നിന്ന് നാം ഇവിടെ സംസാരിക്കുന്നത്. ഒന്നാമതായി പറയാനുള്ളത്, ഖുദുസിന്റെ മണ്ണ് വിമോചിതമാവുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ബൈത്തുൽ മഖ്ദിസും മറ്റൊരു ഭാഷയിൽ മസ്ജിദുൽ അഖ്സയും നിലകൊള്ളുന്ന മണ്ണാണ് ഫിലസ്തീൻ. അത് ലോകവിശ്വാസികളുടെ ഒന്നാമത്തെ ഖിബലയാണ്. മക്കയിലെ കാഴ്ബക്ക് ശേഷം
അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ പണിതിട്ടുള്ള രണ്ടാമത്തെ ഭവനം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിലൂടെ, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമയിലൂടെ പൂർത്തിയായിട്ടുള്ള ഒരു ഭവനം. ഭൂമിയിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ പണിത ഈ മസ്ജിദ് പള്ളികളുടെ വിഷയത്തിൽ ശ്രേഷ്ഠതയിൽ മൂന്നാമത്തെ ഹറം ആണ്. അഥവാ മക്കയും മദീനയും കഴിഞ്ഞാൽ ഫലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസ് അഥവാ മസ്ജിദുൽ അഖ്സ മൂന്നാമത്തെ ഹറമാണ്. പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു സത്യവിശ്വാസിക്ക് ഭൂമിയിൽ യാത്ര നടത്താവുന്ന മൂന്ന് മസ്ജിദുകളാണുള്ളത്. ഒന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാം, രണ്ട് മദീനയിലെ മസ്ജിദുൽ നബവി, മൂന്നാമത്തേത് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും ചരിത്ര ഭൂമികയാണ് ബൈത്തുൽ മഖ്ദിസ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറകനാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ അൽ ഇസ്റായിലെ ഒന്നാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നു, തന്റെ അടിമയെ രാപ്രയാണം നടത്തിയവൻ എത്ര പരിശുദ്ധനാണ്. ഒരു രാത്രി മക്കത്തെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് തന്റെ അടിമയെ കൊണ്ടുപോയവനാണ് റബ്ബ്. അല്ലദീ ബാറക്കന ഹൗല, ആ പള്ളിയും ആ ഹറമിന്റെയും പരിസരങ്ങളെ നമ്മൾ പ്രത്യേകമായി അനുഗ്രഹിച്ചിരിക്കുന്നു. ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ആയാത്തുകളെ ദൃഷ്ടാന്തങ്ങളെ കാണിക്കുവാനാണ് നാം മുഹമ്മദ് നബിയെ കൊണ്ടുപോയത്. ഈ പറഞ്ഞ ഓരോ വാക്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബിയെ ശരീരത്തോടുകൂടി കൊണ്ടുപോയതാണ് എന്ന് ഭൂരിപക്ഷം വരുന്ന മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരു സ്വപ്നത്തിൽ കാണിച്ചതാണെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് ഒരു സൂറത്ത് തുടങ്ങേണ്ടതില്ല. അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ കൊണ്ട് രാപ്രയാണം നടത്തിച്ചു. ലൈലൻ, രാത്രിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കാണുന്ന സ്വപ്നമല്ല, ഒരു രാത്രി മുഴുവൻ. ഫ്രം ടു മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ, സ്വപ്നമാണെങ്കിൽ അങ്ങനെ പറയേണ്ടതില്ല. അല്ലാതെ എങ്ങനെയുള്ള ബാറക്കന ഹൗലഹു ലിനുരിയഹു മിന്നായാത്തിന, ആ പ്രവാചകന് കാണിച്ചു കൊടുക്കാനാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ. അനുഗ്രഹീതപൂർണമായ ഒരു നാട് എന്ന് പറയുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീര സമേതം സന്ദർശിച്ചിട്ടുള്ള, ഇസ്റാഅ് നടത്തിയിട്ടുള്ള മണ്ണാണ്. ബുറാഖ് എന്ന് പറയുന്ന അതിവേഗതയുള്ള വാഹനത്തെ ബൈത്തുൽ മഖ്ദിസിന്റെ തൂണുകളിൽ കെട്ടിയിട്ട ശേഷം ജിബ്രീൽ മലക്കിന്റെ കൂടെ റസൂലുള്ളാഹി പിന്നീട് മിഅ്റാജ് നടത്തിയ ഭൂമികയും ഇത് തന്നെയാണ്. അതുകൊണ്ട് അനുഗ്രഹീതമായ ഒരു നാടാണിത്. മസ്ജിദുൽ അഖ്സയെ ലക്ഷ്യമാക്കി പുറപ്പെട്ട് അവിടെ നമസ്കരിക്കുന്നവന് സർവപാപങ്ങളും പുറത്തു കൊടുക്കണം, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ അവൻ തിരിച്ചു വരണമെന്നത് ദാവൂദ് നബിയുടെ പ്രാർത്ഥനയായിരുന്നു. അല്ലാഹു രണ്ട് മൂന്ന് പ്രാർത്ഥന അദ്ദേഹം നടത്തിയതും സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ പുണ്യമാക്കപ്പെട്ട പള്ളിയിൽ സിയാറത്ത് നടത്തുന്നതും നമസ്കരിക്കുന്നതുമെല്ലാം വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം തുടങ്ങിയവർ സുദീർഘമായ കാലഘട്ടം, ബനു ഇസ്രായേലിന്റെ സുവർണ കാലഘട്ടം അവർ ഭരിച്ച പ്രദേശമാണ് ഫലസ്തീൻ. ഇബ്രാഹിം അലൈഹിസ്സലാം മറമാടപ്പെട്ടത് ഫലസ്തീനിന്റെ മണ്ണിലാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അന്ത്യവിഷമം കൊള്ളുന്ന മണ്ണിലാണ് ഇപ്പോഴിതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചത് ഫലസ്തീനിന്റെ മണ്ണിൽ നിന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഫലസ്തീൻ
മോചിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ ബൈത്തുൽ മഖ്ദസിലേക്ക് പോയിട്ടുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബി 200 വർഷം നീണ്ട കുരിശ് യുദ്ധക്കാരിൽ നിന്ന് ബൈത്തുൽ മഖ്ദസിനെ വിമോചിപ്പിച്ചിട്ടുണ്ട്. നൂറുദ്ദീൻ സംഗിയും വിമോചനത്തിൽ പങ്കാളി ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിശുദ്ധമായ പോരാട്ടങ്ങളുടെ കൂടി മണ്ണാണ് ഫലസ്തീൻ. ഈ പരിശുദ്ധ മണ്ണിനെയാണ് ഒരു കൂട്ടം തെമ്മാടികൾ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ നാടിനെ അവർ അധിനിവേശപ്പെടുത്തി, എല്ലാവിധത്തിലുള്ള ആക്രമണങ്ങളും അവിടെ അഴിച്ചുവിടുന്നു, ചോരക്കളങ്ങൾ തീർക്കുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ റമളാനിൽ അവർ പൈശാചിക നൃത്തമാടുകയുണ്ടായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ. രാത്രിയിലെ ഖിയാമുല്ലൈലിനും തറാവീഹിനും വന്ന ആളുകളെ തോക്കുകൊണ്ട് അടിച്ച് ആ പരിശുദ്ധമായ മിമ്പറിനെയും പള്ളിയെയും ചവിട്ടി ഷൂകൊണ്ട് നിന്ദിച്ച് സ്ത്രീകളെ അവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി, പള്ളിയെ മലിനമാക്കി, പള്ളിക്കകത്ത് പരാക്രമങ്ങൾ നടത്തി, സ്ത്രീകളും കുട്ടികളും നിലവിളിച്ചാർത്തു. അന്ന് പറഞ്ഞിട്ടുണ്ട് ഫലസ്തീനികൾ, ഇതിന് ഞങ്ങൾ തിരിച്ചടി നൽകും എന്ന്. അള്ളാഹുവിന്റെ ഭവനത്തെ ഇവ്വിധം നിന്ദിക്കുന്നവർക്ക് ഞങ്ങൾ മറുപടി നൽകും എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് വിശ്വാസികൾ, പോരാളികൾ. അതാണ് സംഭവിച്ചത്. നമുക്കറിയാം ഫലസ്തീൻ മണ്ണ് കവർന്ന് ഒരു ജൂതരാഷ്ട്രമുണ്ടായി. 1917 ബാൽഫർ പ്രഖ്യാപനത്തിന് ശേഷം 48 ഇസ്രായേലിന്റെ രൂപീകരണം നടക്കുന്നുണ്ട്. പിന്നെ എല്ലാ യഹൂദികളും അനുകൂലിക്കുന്നില്ലെങ്കിലും സയണിസ്റ്റ് തേർവാഴ്ചയാണ് അമേരിക്കയുടെ, ബ്രിട്ടന്റെ, പാശ്ചാത്യൻ രാജ്യങ്ങളുടെ ഒത്താശയോടുകൂടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര കൊലകളാണ് അവിടെ അരങ്ങേറിയത്, എത്രയെത്ര ശബറ ഷാത്തീല കൂട്ടക്കൊലകളാണ് ആ നാട്ടിൽ നടന്നത്, എത്ര കാലമായി അവിടെ കണ്ണീർ പുഴകൾ നടക്കുന്നു. ഇത് സഹിക്കില്ലെന്ന് കുദുസിന്റെ പോരാളികൾ പറയുന്നത് വെറുമൊരു മണ്ണിനു വേണ്ടിയുള്ള പോരാട്ടമല്ല. 5000 വരുന്ന ഫലസ്തീനിന്റെ യുവാക്കൾ സ്വന്തം നാട് വീട് മറ്റുള്ളവർക്ക് കൊടുത്തതിന്റെ പേരിൽ ഇന്ന് ക്രൂരമായ പീഡനങ്ങൾ ജയിലറകളിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം തന്നെ അവർ 200 ഫലസ്തീനികളെയാണ് കൊന്നൊടുക്കിയത്. ഇതിനൊക്കെ എതിരിലാണ് ഹമാസ് തൂഫാനുൽ അക്സ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതൊരു തൂഫാനാണ്, നമുക്കതിനെ എങ്ങനെയും വായിക്കാം. പക്ഷേ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഒരു അന്തിമോന്തി നേരത്ത് ഒരു ഉമ്മയും ബാപ്പയും അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയും 2-3 കുട്ടികളും നിങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് പറയുന്നു, ഇന്ന് രാത്രി ഞങ്ങൾക്ക് കിടക്കാൻ ഒരിടം തരണം, കോണിക്കൂട്ടിലായാലും തിരക്കടില്ല. മനുഷ്യത്വമുള്ള നിങ്ങൾ അത് അംഗീകരിക്കും. പിറ്റേന്ന് അവർ പറയുന്നു, അവിടെ ഒരു റൂമുണ്ടല്ലോ, അതിലേക്കൊന്നും കയറ്റണ്ട, അതിന്റെ മുന്നിലൊന്ന് പായയിട്ട് കിടക്കാൻ അവസരം തരണം, കാല് നീട്ടി ഒന്ന് കിടക്കണം, നിങ്ങളത് അനുവദിക്കും. 1-ാമത്തെ ദിവസം അവർ പറയുന്നു, ഈ ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ വീടിന്റെ മുകളിൽ ഒരു റൂമുണ്ടല്ലോ, ഞങ്ങൾ അവിടെ ഒന്ന് കടന്നോട്ടെ, നിങ്ങൾ അനുവദിക്കും. 4-ാമത്തെ ദിവസം അവർ പറയുന്നു, അച്ഛനും അമ്മയും കുട്ടികളും കൂടി ഒരു റൂമിൽ കൊള്ളുന്നില്ല, വേറെ ഒരു റൂം കൂടി തരാൻ പറ്റുമോ, നിങ്ങൾ അനുവദിക്കും. പിന്നീട് അവർ പറയുന്നു, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം, ഈ വീട് ഞങ്ങളുടേതാണ്, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ സ്വന്തം വീട്ടിലാണ്, തറവാട്ടിലാണ് സംഭവിച്ചത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിനെയാണ് ലോകം ഭീകരത എന്ന് വിളിക്കുന്നത് എങ്കിൽ വിളിച്ചോട്ടെ. ഈ പോരാട്ടത്തെയാണ്, സ്വാതന്ത്ര്യത്തെയാണ് ഹമാസിന്റെ പേരിൽ ക്രൂരതയായി പറയുന്നത് എങ്കിൽ പറഞ്ഞോട്ടെ. ഹമാസ് പൊരുതുന്നത് ഖുദുസിന് വേണ്ടിയിട്ടാണ്, തൂഫാനുൽ അക്സയാണ്, വെറും മണ്ണിന് വേണ്ടിയല്ല. നിങ്ങൾക്കറിയാമോ, കടലിലൂടെ ഫലസ്തീനിലേക്ക് വഴികളില്ല, അടച്ചിരിക്കും. ആകാശത്തിലൂടെ വിമാനങ്ങൾ ഫലസ്തീനിൽ ഇറങ്ങില്ല, അടച്ചിരിക്കും. റോഡുകളിലൂടെ ഈജിപ്ത് വഴി പോകാം, പക്ഷെ പലപ്പോഴും അടവാണ്.
വർഷങ്ങൾക്ക് മുമ്പ് ഹമാസ് ഭൂമിക്കടിയിലൂടെ മണ്ണ് തുരന്ന് 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 ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് തുരങ്കങ്ങൾ ഉണ്ടാക്കി. എന്തിന്? പഞ്ചസാരയും ചായപ്പൊടിയും പാലും വാങ്ങി കുട്ടികളെ പോറ്റാൻ. പക്ഷെ പിന്നെ കാണുന്നത് ഈ തുരങ്കത്തെ ക്രോസ് ചെയ്തുകൊണ്ട് ഇരുമ്പിന്റെ മതിലുകൾ വരുന്നതാണ്. ഈ ഒരു ജനത എങ്ങനെ ജീവിക്കും? ഇതൊരു തുറന്ന ജയിലാണ്. ഇങ്ങനെയാണോ മനുഷ്യന്മാരെ പീഡിപ്പിക്കുക? ലോകത്തിൽ എവിടെ ഇതിന് ഉദാഹരണങ്ങളുണ്ട്? എത്ര പ്രമേയങ്ങളാണ് കടലാസിന്റെ വില പോലുമില്ലാതെ പാസാക്കിയത്? ചട്ടമ്പി യഹൂദി രാഷ്ട്രം അതിനെ പുച്ഛിച്ചു തള്ളിയത്, ലോകത്തിൽ ആരെയും പേടിക്കാതെ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? പരിശുദ്ധമായ ഭവനത്തിൽ കയറി ഈ രൂപത്തിൽ നിന്നിച്ചപ്പോ സ്വാതന്ത്ര്യദാഹികൾ, മനുഷ്യാവകാശത്തിന്റെ പ്രഖ്യാപിത അപ്പോസ്തലന്മാർ എവിടെയായിരുന്നു? 40-ലധികം കൊല്ലമായി ഒരു കാരണവുമില്ലാതെ തടവറയിലിട്ട് ഫലസ്തീൻ യുവാക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ മനുഷ്യാവകാശ പ്രവർത്തകന്മാരെവിടെയാണ്? അതിരുകളിൽ നമ്മുടെ ഭടന്മാർ രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തുമ്പോൾ അത് പോരാട്ടവും, ഒരു രാജ്യത്തിന് വേണ്ടി ഒരു ജനത പോരാട്ടം നടത്തുമ്പോൾ അത് ക്രൂരതയും ഭീകരതയുമാകുന്നത് ഏത് ന്യായത്തിന്റെ അളവുകോൽ വെച്ചാണ്? ലോകത്താർക്കും ഇതിൽ സംശയങ്ങളൊന്നുമില്ല. ലോകമറിയാത്ത കുറച്ച് മലയാളികൾക്ക് സംശയങ്ങളുണ്ടാകും. എല്ലാ അറബ് ലോകങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. വൻകിട രാഷ്ട്രങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. മാന്യമായ ഒരു പരിഹാരം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളോട് പറയാനുള്ളത് സൂറത്തുൽ ബക്രയിൽ നമ്മൾ കേട്ട ഒരായത്തിന്റെ അർത്ഥമാണ്. ആരാണിക്കൂട്ടരെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബക്രയിലെ 61-ാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട്, വളുരിബത് അലൈഹിമുദ്ദില്ലത്തു വൽ മസ്കൻ, വർഷങ്ങളായി നിന്ദ കാണിച്ച, വളരെ മോശം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച യഹൂദി വിഭാഗത്തെ നമ്മളിതാ ദൈന്യതയുടെ നിന്ദ്യതയുടെ മുദ്ര വെച്ച് ആട്ടിപ്പുറത്താക്കുകയാണ്. അതുപോലെ വൽ മസ്കനത്ത്, അവർക്ക് അതികഠിനമായ ദുരിതങ്ങളും ദാരിദ്ര്യങ്ങളും നമ്മളിത് അരേഖപ്പെടുത്തുകയാണ്. അള്ളാഹുവിൽ നിന്നുള്ള കഠിനമായ കോപത്തിൽ അവർ വീണു കടിഞ്ഞിരിക്കുന്നു. ഫാത്തിഹയിൽ ഗൈറിൽ മഗ്ളൂബി അലൈഹിം, പടച്ചവനെ നീ കോപിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തരുത് എന്ന് പറയുന്നത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വബാഉ ബിഗളബി മിനല്ലാ, അല്ലാഹുവിന്റെ കോപത്തിൽ വീണു കടിഞ്ഞവർ. എന്തുകൊണ്ട്? ദാലിക ബിയന്നഹും കാനൂ യക്ഫുറൂ നബിയായാത്തില്ല, നിരന്തരമായി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിക്കൊണ്ടിരിക്കുന്നവർ. വയക്കുത്തുലൂന നബിയീന ബിഗൈരിൽ ഹഖ്, ഒരു കാരണവുമില്ലാതെ നിരവധി പ്രവാചകന്മാരെ നിഷ്ഠൂരം കൊന്നതുകൊണ്ട്. അവര് അതിർ ലംഘിച്ചതിന്റെ, പരിധി വിട്ടതിന്റെ, ധിക്കാരം കാണിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ നിന്ദ്യതയും ദൈന്യതയും നാം അവർക്ക് നൽകിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമുക്കറിയാം ഈ ജനതയെ ഫറോവയുടെ ക്രൂരമായ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമയെ അല്ലാഹു ബനൂ ഇസ്രായേൽ മക്കളുടെ വിമോചകനായി അയക്കുന്ന കഥ നമുക്കറിയാം. ഖുർആൻ ഒരുപാട് ഇടങ്ങളിൽ അവരുടെ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത വലിയ നിഅമത്തുകളെ എണ്ണി പറയുന്നു. സുലൈമാൻ നബി, ദാവൂദ് നബിയിലൂടെ നിങ്ങൾക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനവും പദവിയും സുവർണ കാലഘട്ടവും നൽകിയത് അല്ലാഹു എടുത്തു പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു? മൂസാ നബി അലൈഹിസ്സലാം വന്നപ്പോ പറഞ്ഞു, ഫലസ്തീൻ എന്ന് പറയുന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകണം. 40 കൊല്ലത്തോളം സീനാ മരുഭൂമിയിൽ മന്നയും സൽവയും നൽകി അള്ളാഹു പോറ്റി വളർത്തിയപ്പോ അവര് പറഞ്ഞു, മൂസ ഞങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും ആവില്ല,
ഞങ്ങൾക്ക് വിഭവങ്ങൾ വേണം. ഇവിടുത്തെ നാട്ടുകാര് പശുക്കുട്ടിയെ ആരാധിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പശുക്കുട്ടിനെ ആരാധിക്കണം. റബ്ബ് പോരാ, യുദ്ധത്തിന് നീയും നിന്റെ റബ്ബും പോയി ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം, ഫലസ്തീൻ മോചിപ്പിക്കുമ്പോ ഞങ്ങൾ അങ്ങോട്ട് വരാം. അള്ളാഹു ഉണ്ട്, പക്ഷെ ഇങ്ങനെയൊന്നും കണ്ടാ പോരാ, നേരിട്ട് കാണണം. ചെയ്ത കുറ്റത്തിന് പശുവിനെ ഇറക്കണമെന്ന് പറഞ്ഞപ്പോ ഏത് പശു, എത്ര വയസ്സ്, ഏത് കളറ്? അള്ളാഹുവിനെ അവര് ദീൻ പഠിപ്പിക്കുകയായിരുന്നു, വെല്ലുവിളിക്കുകയായിരുന്നു. അള്ളാഹു സന്മാർഗത്തിന് വേണ്ടി അയച്ച ദാസന്മാരെ നിഷ്ഠൂരം അവര് കൊന്നുകളഞ്ഞു, കളവാക്കി, പുച്ഛിച്ചു തള്ളി. മൂസാ നബിയെയും ഈസാ നബിയെയും നമുക്കറിയാം. അള്ളാഹു പറയുന്നുണ്ട്, ഇവരിലൊക്കെ ഓരോരുത്തർക്കും 1000 കൊല്ലം ജീവിക്കണമെന്നാണ് ആഗ്രഹം. ഈ ജീവിതത്തോടെ ഇത്രയേറെ ഭൂതിയുള്ള വേറെ ഒരു ജനതയും ഈ നാട്ടിലില്ല. ഒരാൾ അവിടെ വധിക്കപ്പെട്ടാൽ അതവർക്ക് വലിയ പ്രശ്നമാണ്. 1000 പേർ ഇസ്രായേലി മക്കൾ കൊല്ലപ്പെടുമ്പോ അവരിഞ്ഞിട്ടും അവരിഞ്ഞെട്ടി അത്രമേൽ അവര് ജീവിതത്തെ കാത്ത് രക്ഷിച്ച് അഥവാ കൊതിച്ച് ജീവിക്കുന്നവരാണ്, വേറെ ഒന്നും അവർക്കില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിട്ടുള്ള, അല്ലാഹു എന്നേക്കും ദൈന്യതയും നിന്ദ്യതയും അതുപോലെയുള്ള മ്ലേച്ഛതകളും കൊടുത്തിട്ടുള്ള ഒരു ജനതയ്ക്ക് വേണ്ടി ഒരു വിശ്വാസിയും സംസാരിക്കരുത്. അവരുടെ ഈ ചട്ടമ്പിത്തരങ്ങളെ ഒരാളും വെള്ളപൂശരുത്. അവിടെ അള്ളാഹുവിന്റെ ഹിതപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ അള്ളാഹുവിന്റെ പക്ഷത്ത് നിന്ന്, മനുഷ്യപക്ഷത്ത് നിന്ന്, മനുഷ്യാവകാശ പക്ഷത്ത് നിന്ന്, സ്വാതന്ത്ര്യപക്ഷത്ത് നിന്ന്, വിമോചനത്തിന്റെ പോരാട്ടത്തിന്റെ പക്ഷത്ത് നിന്ന് വിലയിരുത്തുവാൻ സത്യവിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് പാകപ്പെട്ട ഒരു ഈമാൻ നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ, വൽ ആഖിബതു ലിൽ മുത്തഖീൻ, لا عدوان إلا على الظالمين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله ورسوله شكرنا من ورك الكوري ونرطوريا പ്രിയപ്പെട്ടവരെ, ഇത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ചരിത്രത്തിന്റെയും ബന്ധമുള്ള പോരാട്ടമാണ്. ഇസ്ലാമിന്റെ ബൈത്തുൽ മഖ്ദിസ്, മസ്ജിദുൽ അക്സ 1948 മുതൽ സയനിസ്റ്റുകൾ പിടിച്ചുവെച്ച് മലിനപ്പെടുത്തുമ്പോഴൊന്നും ഇസ്ലാമിക ലോകം ഇതിന് കൃത്യമായി പ്രതികരിച്ചില്ല. അടുത്ത രാജ്യമായ ഈജിപ്തിലെ ഏകാധിപതികൾ അവർക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്, ശത്രുക്കളെ ചൂണ്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. അവർക്കെന്ത് സംഭവിക്കുന്നു എന്നത് നമുക്കറിയാം. ഡോക്ടർ മുർസി ഈജിപ്തിലെ അധികാരത്തിൽ വന്നപ്പോൾ അത് ഇസ്രയേലിന് ഏറ്റവും വലിയ തലവേദനയാകും എന്നതുകൊണ്ടാണല്ലോ ഇവിടെ പറയാൻ പറ്റാത്ത പലരും ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ ജയിലിലടച്ചതും ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞതും. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ഷഹാദത്ത് നൽകി, മഗ്ഫിറത്തും റഹമത്തും നൽകി, സ്വർഗം നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകനും പ്രത്യേകമായി നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്, لا تزال طائفة من أمتي على الحق ظاهرين لعدوهم. പല ഭാഷയിൽ പറയപ്പെട്ടിട്ടുണ്ട്, ഒരു വിഭാഗം ആളുകൾ, ഒരു കൊച്ചു സംഘം എന്റെ ഉമ്മത്തിൽ സത്യത്തിന് വേണ്ടി ശത്രുക്കളോട് നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. ഹത്താ യൽതിയഹും അംറുല്ലാഹി വഹും കദാലിക്, അല്ലാഹുവിന്റെ കൽപ്പന വിധി ചരിത്രപരമായ വിജയമൊക്കെ വരുന്നത് വരെ
അവർ അതേ പോരാട്ടത്തിൽ തുടരും. ആരാണ് റസൂലെ അവരെന്ന് ചോദിച്ചപ്പോ അവർ ഫിലസ്തീനിന് വേണ്ടി പൊരുതുന്നവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോരാട്ടത്തിന് അന്ത്യദിനവുമായി ബന്ധമുണ്ട്, ഇസ്ലാമിന്റെ വിജയവുമായി ബന്ധമുണ്ട്, മുസ്ലിം ലോകത്തിന്റെ ഇജ്ജത്തും കൗവത്തുമായി ബന്ധമുണ്ട്. മർഹൂം യൂസുഫുൽ കർലാവിയെ പോലെയുള്ളവർ വളരെ കൃത്യമായി പറഞ്ഞ വിഷയമാണ് ലോകത്തിലെ ഇന്നത്തെ മുസൽമാന്റെ ഏറ്റവും വലിയ വിഷയം ബൈത്തുൽ മഖ്ദിസ്. ആ മാർഗത്തിലുള്ള പോരാട്ടമാണ്. ഈമാനികമായി എല്ലാ നിലക്കും നിങ്ങൾ അതിന്റെ കൂടെ നിൽക്കേണ്ടതുണ്ട് എന്നതാണ്. ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. അൽമൈദയിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ സംഘമാണ് ജയിക്കുക. ഇപ്പൊ ഫലസ്തീനിൽ എന്ത് നടക്കുന്നു എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നിരീക്ഷിക്കുന്ന വിഷയമാണ്. അതിനോട് രാജ്യങ്ങൾ, മുനാഫിക്കുകൾ, മുഅ്മിനുകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നും അല്ലാഹു നോക്കുന്നുണ്ട്. എല്ലാ ഇജ്ജത്തും അല്ലാഹുവിനുള്ളതാണ്. ഗസ്സയെ ഒരു ഇജ്ജത്താക്കി മാറ്റാനാണ് അൽ ഹറക അൽ മുഖാവമ അൽ ഇസ്ലാമിയ എന്നൊക്കെ പറയുന്ന ഹമാസ്. അത് ഫലസ്തീനിലെ മറ്റ് സംഘങ്ങളെ പോലെയല്ല പ്രതികരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇത്തവണ ഹമാസ് ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നു. ഇതിന്റെ സൂചന കഴിഞ്ഞ വർഷവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അയൺ ഡോം എന്ന് പറയുന്ന ഇരുമ്പിന്റെ വലിയ ബിൽഡിങ്ങുകൾക്കുള്ളിൽ സൈറൺ മുഴങ്ങുമ്പോൾ പോയി ഒളിച്ചാൽ മതി. അള്ളാഹു ശപിച്ചവരാണ്, നിന്ദിക്കപ്പെട്ടവരാണ്. ലോകത്ത് അവരെ എത്ര തന്നെ ശക്തന്മാരായാലും ശരി, ഇങ്ങനെ മാളത്തിൽ ഒളിക്കേണ്ടി വരുന്ന, ഒരു സൈറണിനനുസരിച്ച് ജീവിക്കേണ്ടി വരുന്ന നിന്ദതയുള്ളവർ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? പക്ഷേ അവിടെയാണ് ഹമാസ് ഏറ്റവും വലിയ ഞെട്ടിച്ച് ലോകത്തെ വിറപ്പിച്ചത്. ഒരു ഈച്ചപാറിയാൽ പോലും അറിയുന്ന രഹസ്യ സ്വഭാവമുള്ള ശൃംഖലകളുള്ള, ചാര ശൃംഖലകളുള്ള, അത്യാധുനിക സംവിധാനമുള്ള ഫിലസ്തീനിൽ മണിക്കൂറുകൊണ്ട് 5000-ൽ റോക്കറ്റുകളെ വിക്ഷേപിച്ചുകൊണ്ട് മർമ്മപ്രദമായ സ്ഥലങ്ങളിൽ ഹമാസ് വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. പാരച്ചൂട്ടുകളിൽ വന്നിറങ്ങിക്കൊണ്ട് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു. ഫലസ്തീനികൾ എല്ലാ വേലിയും പൊളിച്ച് അതിനകത്തുണ്ട്, ഇസ്രായേൽ മണ്ണിലുണ്ട്. വലിയ മുന്നേറ്റമാണ് നടത്തിയത്, ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത മുന്നേറ്റം. നിങ്ങൾ അറബ് ചാനലുകൾ കാണൂ, അൽ ജസീറ പോലെ മലയാളത്തിലെ ചാനൽ കണ്ടുകൊണ്ടിരുന്നാൽ അത് രാഷ്ട്രീയ താല്പര്യങ്ങളുടെ, ഫാസിസ്റ്റ് താല്പര്യങ്ങളുടെ, മുനാഫിക്കുകളുടെ താല്പര്യങ്ങളുടെ കഥയെ പറയൂ. അതുകൊണ്ട് വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കുമ്പോ അല്ലാഹുവിന്റെ സംഘം ജയിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. കാരണം ഖുദ്സ് മലിനപ്പെട്ടാൽ ഒരുത്തന്റെയും അല്ലെങ്കിൽ ഏതൊരുത്തന്റെയും എന്തെങ്കിലും പറച്ചിലുകളെ വകവെക്കാതെ ഷഹാദത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരാണ് അവർ. നമ്മുടെ ഈ ചെറിയ മനസ്സിൽ നിന്ന് വരുന്ന കണ്ണീരുണ്ടല്ലോ അവർക്കില്ല എന്ന് മനസ്സിലാക്കണം. വർഷങ്ങളായി പോരാട്ടത്തിന്റെ ഭൂമിയിൽ നിൽക്കുന്നവർക്ക് അവരുടെ ഭർത്താക്കന്മാരോ മക്കളോ ഷഹാദത്ത് വരിക്കുന്നത് ലഡു വിതരണം ചെയ്ത് ആഘോഷിക്കുന്ന സന്തോഷമാണ്. ചിന്തിക്കാൻ പറ്റില്ല മലയാളികൾക്ക്. അങ്ങനെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. ആ കൂട്ടർ സ്വർഗം കൊണ്ടേ അടങ്ങൂ. അതുകൊണ്ട് നമ്മൾ വെറുതെ സങ്കടപ്പെടണ്ട. സ്വാഭാവികമായി ഒരു വ്യവസ്ഥയുള്ള യുദ്ധമല്ല നടക്കുന്നത്. അവിടെയാണ് കുട്ടികളെ കൊല്ലാൻ പറ്റുമോ, സ്ത്രീകളെ കൊല്ലാൻ പറ്റുമോ എന്ന് വരുന്നത്. വ്യവസ്ഥ വെച്ച് യുദ്ധമല്ല ഇത്. കൊടിയ അതിക്രമം 48 മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും നികൃഷ്ടരായ കുതന്ത്രങ്ങളുടെ ഉടമകളായ സയണിസ്റ്റുകൾക്കെതിരാണ് ഈ യുദ്ധം.
ഈ പോരാട്ടം. അതുകൊണ്ട് ഏത് ധർമ്മയുദ്ധങ്ങളിലും മരണമുണ്ടാകും, സത്യമാണ്. അതിലെല്ലാവർക്കും വിഷയമുണ്ട്. ആർക്കെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് നിർത്താൻ കഴിയുന്ന രാജ്യങ്ങൾ അവരോട് പറയൂ, അവരോടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അതുകൊണ്ട് അവിടെ മരിച്ചു വീഴുന്നവർക്ക് യാതൊരു സംശയവുമില്ല. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിച്ചവരെ കുറിച്ച് നിങ്ങൾ മരിച്ചുപോയി എന്ന് പറയരുത്. ഒരു ജീവിക്കുന്നുണ്ട്, ഇവിടെയല്ല, സ്വർഗത്തിൽ. ആയത്ത് അവിടെയാണ് വിറ്റാമുക. അതുകൊണ്ട് നാടും വീടും സ്വത്തുക്കളും മക്കളും പരിശുദ്ധ ഭവനങ്ങളും നഷ്ടപ്പെട്ട ഒരു ജനതയുടെ പോരാട്ടം സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടമാണ്. ഇനിയൻ സുർക്കും അല്ലാഹു ഫല ഗാലിബലക്കും, അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ അതിജയിക്കുന്ന ഒരുത്തനുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അത് എന്നും ഇവർക്കെതിരായ പോരാട്ടമാണ്. ഖൈബർ, ഖൈബർ യാ യഹൂദ്, ജയ്ഷു മുഹമ്മദ് സൗഫ യഹൂദ് എന്നല്ല അറബികൾ പറയാറ്, സയഹൂദ്. യഹൂദികളെ ഖൈബർ മറക്കണ്ട. ജയ്ഷു മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ സൈന്യം തീർച്ചയായിട്ടും തിരിച്ചു വരും. ഇതല്ലാത്ത ഒരു പരിപാടിയും ഇവരോട് നടക്കില്ല. കാരുണ്യം കാണിച്ചതിന് അവർ നടത്തുന്ന ശിക്ഷയാണിത്, അധിനിവേശമാണിത്. അതെ, ആർക്കെങ്കിലും സംശയമുണ്ടോ, മനസ്സിൽ ചൊറിച്ചിലുണ്ടോ? യഹൂദികൾക്ക് കൂടി പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമല്ലേ? ക്രിസ്ത്യാനികൾക്ക് കൂടി പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമല്ലേ? അള്ളാഹുവാണ് ഇതിന് 1500 വർഷം മുമ്പ് ഖുർആനിലൂടെ മറുപടി പറഞ്ഞത്. ഇത് ഇബ്രാഹിം നബിയുടേതാണ്, ഇസ്ഹാഖ് നബിയുടേതാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടേതാണ്, അള്ളാഹുവിന്റേതാണ് ബൈത്തുൽ മഖ്ദീസ്. മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയൻ. ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം യഹൂദിയുടേതല്ല, നസ്രാനിയുടേതല്ല. അദ്ദേഹം അതൊന്നും ആയിരുന്നില്ല. വലാക്കിൻ കാന ഹനീഫൻ മുസ്ലിമ, അതെ, ഋജുമാനസനായ മുസ്ലിമായിരുന്നു ഇബ്രാഹിം അലൈഹിസലാം. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഒരിക്കലും മുശ്രിക്കുകളിൽ പെട്ടവനും ആയിരുന്നില്ല. മൂന്ന് കൂട്ടരെ പുറന്തള്ളികൊണ്ട് ബൈത്തുൽ മഖ്ദിസും മസ്ജിദുൽ അഖ്സയും അള്ളാഹുവിന്റെ ഭൂമിയും അള്ളാഹു അനുഗ്രഹിച്ച ഭൂമിയും ആരുടേതാണ് എന്ന് റബ്ബ് മറുപടി പറഞ്ഞിരിക്കെ അങ്ങനെ ഒരു നിപ്പാക്കും മനസ്സിലാർക്കും വേണ്ട. ഇപ്പോൾ നാം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുക, വിശുദ്ധ ഖുർആന്റെ കൂടെ തിരുസുന്നത്തിന്റെ കൂടെ നിലകൊള്ളുക. നമ്മുടെ ബാധ്യത ഈ ഒരു പോരാട്ടത്തിന്, മസ്ജിദുൽ അക്സക്ക് വേണ്ടിയുള്ള, ബൈത്തുൽ മഖ്ദിസിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് 100% ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. ഈ നാട്ടിൽ നിന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ പറ്റുമോ, നിങ്ങൾ പ്രതിരോധിക്കണം. അതിനേക്കാളെല്ലാം ഉപരിയായി നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഖുദ്സിന്റെ പോരാളികൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അൽഹംദുലില്ലാ, ലോകത്തുള്ള 55 വരുന്ന മുസ്ലിം രാജ്യങ്ങൾ ഒന്നടങ്കം പ്രാർത്ഥനയിലാണ്, സഹായത്തിലാണ്. തീർച്ചയായിട്ടും ഇത് വിജയിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇത് അന്ത്യദിനത്തിന്റെ അവസാനം വരുന്ന പ്രവാചകൻ പ്രവചിച്ചിട്ടുള്ള ഇസ്ലാമിക വിജയത്തിന്റെ മുന്നേറ്റമാണ്, തുടക്കമാണ്, അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്സത്തിനും കോവത്തിനും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീൻ മോചിപ്പിച്ച് സ്വാതന്ത്ര്യപ്പെടുത്തി വിശ്വാസികൾക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ എത്രയും പെട്ടെന്ന് നമുക്ക് തുറന്നു തരുമാറാവട്ടെ. ആ മാർഗത്തിൽ പോരാടുന്ന പോരാളികൾക്ക് അള്ളാഹു എല്ലാവിധ കരുത്തും മീമാനും അതിഭൗതികമായ സഹായങ്ങളും കൊണ്ട് അവരെത്രയും പെട്ടെന്ന് വിജയിപ്പിക്കുമാറാവട്ടെ. ആ മാർഗത്തിൽ മരിച്ചു വീഴുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു സ്വർഗം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, നീ അവർക്ക് നിന്റെ സ്വർഗം നൽകി പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. അവിടെ ഷഹാദത്ത് വരിക്കുന്ന ഭാര്യമാര്, മക്കൾ, ഭർത്താക്കന്മാരെ സ്വർഗത്തിൽ എത്രയും പെട്ടെന്ന് ഒരുമിച്ച് കൂട്ടി അവർക്ക് സ്വർഗീയമായ ജീവിതം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാൻ.
പഠിച്ചവനെ ഇസ്ലാമിക സമൂഹത്തിന് ആത്മധൈര്യത്തോടെ ഇസ്സത്തോടെ കുവത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേനാഥ. ശത്രുവിന്റെ മുഴുവൻ കുതന്ത്രങ്ങളെയും റബേ നീ പരാജയപ്പെടുത്തണമേനാഥ. അവരെത്ര എത്ര എണ്ണമുണ്ടെങ്കിലും എങ്ങനെ തന്നെ വളഞ്ഞാലും എത്ര ആളുകളുണ്ടെങ്കിലും നിന്റെ സൈന്യത്തിന്റെ മുമ്പിൽ അവർ വെറും പുല്ലാണ് എന്ന് നീ ചരിത്രത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ തീക്കുണ്ടാരത്തിലും അതുപോലെയുള്ള ആനപ്പടയുടെ സന്ദർഭത്തിലും എല്ലാം റബേ നീ വിശ്വാസ സംഘത്തിന്റെ കൂടെ നിന്നിട്ടുണ്ട്. അവരുടെ ശക്തിയെ നീ നിഷ്പ്രഭമാക്കി കളയണമേ തമ്പുരാനെ. അവരുടെ കുതന്ത്രങ്ങളെ അവർക്ക് നേരം നീ തിരിച്ചിടണമേ റബ്ബേ. എല്ലാ വിജയവും കാണാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم انصر المجاهدين في فلسطين. اللهم انصر المسلمين والإسلام في فلسطين. اللهم انصر المسلمين والاسلام في كل مكان. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. خطبة برباشنم اي تي ميديا واتساب جروب. For more details please contact 8547 59820.